മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഒരു രണ്ട് മൂന്ന് ചെറുപ്പക്കാരൻ ഇന്നലെയും മിനിഞ്ഞാന്നും അത് ഇന്ത്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും യു എസിൽ നിന്നും ആസ്ട്രേലിയയിൽ നിന്നും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സാറ് എന്ത് ലക്ഷ്യം മുമ്പിൽ വെച്ചാണ് ജീവിക്കുന്നത്? വളരെ ലളിതമായിട്ടുള്ള ഉത്തരം പറയാൻ സാധിക്കും. എങ്ങനെയാണോ സ്വാമി വിവേകാനന്ദൻ ഭാരതത്തെ ലോകത്തിന്റെ മുമ്പിൽ എത്തിച്ചത്, എങ്ങനെയാണോ ജെ സി ബോസ് ഭാരതീയ ശാസ്ത്ര പൈതൃകത്തെ ആധുനിക ഗവേഷണത്തിലൂടെ ലോകത്തിന്റെ മുമ്പിൽ എത്തിച്ചത്, എങ്ങനെയാണോ രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യത്തിലൂടെ ഭാരതീയ പൈതൃകത്തെ ലോകത്തിന്റെ മുമ്പിൽ എത്തിച്ചത്, മനുഷ്യന് കപ്പാസിറ്റി ഉണ്ട് എന്ന് നോബൽ സമ്മാനം വാങ്ങിക്കുന്നതിലൂടെ ഡോക്ടർ സി വി രാമൻ ഭാരതീയരുടെ കപ്പാസിറ്റി 189 രൂപ മുടക്കി ഒരു എക്യുപ്മെന്റ് ഉണ്ടാക്കി നോബൽ സമ്മാനം അതിലൂടെ നേടി ലോകത്തിന്റെ മുമ്പിൽ തെളിയിച്ചത്, അതുപോലെ ഒന്ന് കേരളത്തിലും ഭാരതത്തിലും ലോകത്തിലും നമ്മുടെ പൈതൃകത്തെക്കുറിച്ചൊന്ന് അറിയിക്കണം. അത് എന്തെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞറിയിച്ചാൽ പോരാ, എന്തെല്ലാം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞറിയിക്കണം. ഇതെന്റെ ലക്ഷ്യവുമാണ്, ഇതെന്റെ മാർഗവുമാണ്. ഭാരതം എന്തായിരുന്നു? ഈ ലോകത്തിലെ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, ഈ ജാവലിൻ ത്രോയോ അല്ല കുറേ തരത്തിലുള്ള സ്പോർട്സിൽ, അതുപോലെ തന്നെ ക്രിക്കറ്റിലെ ബൗളിങ്ങിൽ, ഫുട്ബോളില് ഫുട്ബോൾ കാലുകൊണ്ട് അടിക്കുന്നതിൽ, വളരെ പുറകിൽ നിന്ന് ഓടി വന്നിട്ടാണ് അതെല്ലാം ചെയ്യുന്നത്. ലോങ് ജമ്പ്, ഹൈ ജമ്പ് എല്ലാം പുറകിൽ നിന്ന് ഓടി വന്നിട്ടാണ്. ഇപ്പം ഇവർ പുറകിൽ നിന്ന് ഓടി വരുന്നത് എന്തിനാ? ഒരു ഫോഴ്സ് കിട്ടാനാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിലോ രണ്ടാം ലോക മഹായുദ്ധത്തിലോ റഷ്യൻ വിപ്ലവം നടന്നത് സാർ ചക്രവർത്തിമാരെ നിഷ്കാസനം ചെയ്യാനാണ്. റഷ്യൻ വിപ്ലവം നടന്നത് സാർ ചക്രവർത്തിമാരെ അധികാരത്തിൽ നിന്ന് തൂത്തെറിയാനാണ്. ആ റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും പരാജയത്തിൻ്റെ വക്കത്ത് എത്താൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞപ്പോൾ ഭരണാധികാരികൾ പറഞ്ഞത് എന്താ അറിയാമോ? സാർ ചക്രവർത്തിമാർ ഭരിച്ച റഷ്യയെ ആർക്കും ലോകത്തിൽ പരാജയപ്പെടുത്താൻ പറ്റില്ലെന്നാണ്. സാർ ചക്രവർത്തിമാരെ അധികാരത്തിൽ നിന്ന് മാറ്റാനാണ് റഷ്യൻ വിപ്ലവം ഉണ്ടായത്. ആ റഷ്യൻ വിപ്ലവത്തിൽ ആരെയാണോ മാറ്റിയത് അവരുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ഈ ലോകമഹായുദ്ധത്തിൽ ചൈനയിലെ പട്ടാളക്കാരെയും ജനങ്ങളെയും ആവേശഭരിതമാക്കിയത്. അപ്പോൾ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടോടുകൂടി യുക്തിവാദിയായിട്ടുള്ള രവിചന്ദർ ഗീതായനം എന്ന് പറഞ്ഞ ഗീതയെ അവഹേളിക്കുന്ന ഒരു ഒരു സ്പീച്ച് നടത്തിയിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ആദ്യത്തെ സ്പീച്ച് ശ്രീകൃഷ്ണന്റെ ഭഗവത്ഗീത എങ്ങനെ ഓസ്മാനിയ ജനറൽ ഹോസ്പിറ്റലിലെയും ദേശവിദേശങ്ങളിലെ ഡോക്ടർമാരെ സൈക്കോസൊമാറ്റിക് ഡിസീസുകൾ ഇല്ലാതെയാക്കാൻ ഭഗവത്ഗീത എങ്ങനെ ഉപയോഗിക്കാമെന്ന് തെളിയിച്ച ടൈംസ് ഓഫ് ഇന്ത്യയിലെ സയ്യദ് അക്ബർ എഴുതിയ ആർട്ടിക്കിളാണ് ഞാൻ വായിച്ച് തുടങ്ങിയത്, ജന്മാഷ്ടമി ആയതുകൊണ്ടുകൂടി. അപ്പം നമ്മളുടെ പൈതൃകം ലോകത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം, എങ്ങനെ ഉപയോഗിക്കണം, ഇതൊന്ന് ലോകത്തെ പരിചയപ്പെടുത്താൻ സംസ്കൃതത്തിൽ ബാക്ക്ഗ്രൗണ്ട് വേണം, സയൻസിൽ ബാക്ക്ഗ്രൗണ്ട് വേണം. ഇത് ചെയ്യുമ്പോൾ ഉറപ്പാണ് ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ മതപരിവർത്തനം തൊഴിലാക്കി മാറ്റി ക്രിസ്തുവിനെയും ബൈബിളിനെയും കച്ചവടം നടത്താൻ ഇറങ്ങി പുറപ്പെട്ടവരെ എതിർക്കുമെന്നുള്ളത് ഉറപ്പാണ്. തീവ്രവാദത്തിൻ്റെ പിൻബലത്തോടുകൂടി ഈ ഭാരതത്തെ വീണ്ടും വിഘടിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇത് എതിർക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇവിടുത്തെ യുക്തിവാദികളിൽ ഒരു വിഭാഗം എതിർക്കും. കമ്മ്യൂണിസ്റ്റുകാർ ചാവാൻ നേരത്ത് അവർ ധർമ്മത്തിലേക്ക് വരുമെങ്കിലും അത്രയും കാലം ഇതിനെ എതിർക്കും. അപ്പം ഇങ്ങനെയുള്ള ശത്രുക്കളെ മുഴുവനും മുമ്പിൽ കണ്ടുകൊണ്ട് വേണം ഈ കാര്യങ്ങൾ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ. അതിനാരെങ്കിലും ഒരാൾ വരണ്ടേ?
സംസ്കൃതം അറിയാവുന്നവർക്ക് സയൻസ് അറിഞ്ഞുകൂടാ, സയൻസ് അറിയാവുന്നവർക്ക് സംസ്കൃതം അറിഞ്ഞുകൂടാ. ഈ പൈതൃകമായ സംസ്കൃതത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ അതിനെ ഇല്ലാതെയാക്കാൻ ക്യാൻസർ മാതിരി അതിനകത്തിരുന്ന് പ്രവർത്തിക്കുന്നുണ്ട്, മഹേശ്വരൻ നായരെ പോലെയുള്ളവർ. അപ്പോൾ അവരെയും ഒന്ന് കൈകാര്യം ചെയ്യണ്ടേ, ശാസ്ത്രജ്ഞന്മാരെ കൈകാര്യം ചെയ്യണ്ടേ. ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഹലാൽ ചിക്കൻ മാത്രം ഉണ്ടാക്കി ശീലിച്ച കുറേ മുസ്ലിം പയ്യന്മാരുടെ തെറിവറച്ചിലിന് കൗണ്ടർ ചെയ്യണ്ടേ. അതിന് എല്ലാ തരത്തിലും തയ്യാറാവണം. അതിനൊരു സമൂഹത്തെ വളർത്തിയെടുക്കണം. അതൊരു ലക്ഷ്യവും മാർഗവുമാണ്. അതിന് നമ്മളുടെ വിഷയങ്ങൾ പഠിച്ചിരിക്കണം. ഒരു വിഷയം പറയുമ്പോൾ പലപ്പോഴും കൗണ്ടർ ചെയ്യുന്നത് മറ്റൊരു വിഷയത്തിൻ്റെ സബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട്, മറ്റൊരു വിഷയത്തിൻ്റെ ചോദ്യം ഉപയോഗിച്ചിട്ടാണ്. ചക്ക എന്ന് പറയുമ്പോൾ ചുക്ക എന്ന് പറയുക, പയറെത്രയെന്ന് ചോദിച്ചാൽ, അരി എത്രയാന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന ഒരു വിഭാഗം മുമ്പിലുള്ളപ്പോൾ അവരെയൊക്കെ കൗണ്ടർ ചെയ്യാൻ ജീവിതത്തിലെ ഊർജവും അറിവും സമ്പത്തും ചെലവഴിക്കണം. നാരായണ ഗുരുദേവൻ അറിവും കൊടുത്തു, സ്ഥാപനങ്ങളും ഉണ്ടാക്കി. ചട്ടമ്പിസ്വാമികൾ അറിവ് കൊടുത്തു, സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയില്ല. അപ്പൊ നമുക്ക് സ്ഥാപനങ്ങളും വേണം, അറിവും വേണം. അതിന് നാഷണൽ ഹെറിറ്റേജ് സെന്റർ എന്ന് പറഞ്ഞ 10 ഏക്കറുള്ള കേച്ചേരിക്കടുത്ത് തൃശ്ശൂർ ഹൈവേയുടെ സൈഡിലുള്ള സ്ഥാപനം ഉണ്ടാക്കി. സ്കൂള് നിരന്തരം പ്രഭാഷണം നടത്തുന്നു, പുസ്തകങ്ങൾ എഴുതി, സിഡികൾ എഴുതി, അൾട്രാ മോഡേൺ സംവിധാനം ഉപയോഗിച്ച് എഴുതി. ഇന്ന് 2 ദിവസമായിട്ട് ഒരു പാലക്കാടുകാരൻ അനിൽ എന്ന് പറയുന്ന വ്യക്തി, 2 വർഷമായിട്ട് അമേരിക്കയിൽ ഒരു സംവിധാനം ഉണ്ട്, അയാൾക്ക് വളരെ രസകരമായിട്ട് തോന്നി. ആ സംവിധാനത്തിൻ്റെ പേരാണ് കോറ, QUORA ആണെന്ന് തോന്നുന്നു സ്പെല്ലിങ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന തിന്മകൾ, നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, നാട്ടിൽ നടക്കുന്ന നന്മകൾ, നാട്ടിലുള്ള അന്ധവിശ്വാസങ്ങൾ, ദുരാചാരങ്ങൾ, സദാചാരങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കാൻ ആരുമില്ല. അപ്പം ഈ കോറ എന്ന സംഘടന അമേരിക്കയിൽ പ്രവർത്തിക്കുന്നതാണ്, കൂടുതലും മലയാളികളാണ്. അതിലേക്ക് ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം. അങ്ങനെ ഒരു സംവിധാനം പറ്റുമോ, സാറാണ് അതിന് ഏറ്റവും ഐഡിയൽ മുമ്പിൽ നിൽക്കേണ്ടതെന്ന് എന്നെ അറിയിച്ചു. സാധാരണഗതിയിൽ ഹിന്ദുക്കളുടെ പേരിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ധാരാളം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്, ഒരിക്കലും മനസാവാച അറിയാത്ത കാര്യങ്ങൾ പോലും പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനൊക്കെ ആയുസ് കുറച്ചേ ഉള്ളൂ. അപ്പൊ യഥാർത്ഥം എന്താണ് എന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന വ്യക്തികൾക്ക് യഥാർത്ഥമായ ഉത്തരം കൊടുക്കാനുള്ള സംവിധാനം, അത് ഇന്നു മുതലേക്ക് നമ്മൾ ആരംഭിക്കുകയാണ്. കോറ എനിക്ക് കുറേ ക്വസ്റ്റ്യൻ അയച്ചു തന്നിട്ടുണ്ട് ഇമെയിലിൽ. ഇവിടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻസിൽ സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ, എല്ലാം ഒന്നും ഉത്തരം കൊടുക്കില്ല. അത് ഫേസ് പേജിലും 3 സെറ്റ് ഫേസ്ബുക്കിലും കൊടുക്കാം. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തതിൻ്റെ കമൻറ്റുകൾ ഉള്ളത് ഫേസ് പേജിൽ കൊടുത്തിട്ടുണ്ട്, നല്ല റെസ്പോൺസാണ്. അപ്പം ഇതും കൊടുക്കാം. ഇപ്പം ഗോപാലകൃഷ്ണൻ്റെ ഈ പ്രവർത്തനത്തിലെ ജീവിത ലക്ഷ്യം ഒന്ന് മാത്രമാണ്, അതി ഉജ്ജ്വലമായ 10,000 വർഷത്തെ പാരമ്പര്യമുള്ളൊരു ഭാരതത്തിലെ പൂർവകാല വൈഭവം വസ്തുതാപരമായിട്ട് സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ടോടുകൂടി, മാനേജ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ടോടുകൂടി, സോഷ്യോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടോടുകൂടി, സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടോടുകൂടി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാം. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. മെട്രോ ശ്രീധരൻ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് പറഞ്ഞു, വിദേശ സഹായം സ്വീകരിക്കണം. അതിൻ്റെ ചുവട്ടിൽ അദ്ദേഹത്തിന് എന്തൊക്കെയാ തെറി പറഞ്ഞിരിക്കണേ അറിയാമോ. അതുപോലെ ഇന്നലെ ഒരു തോമസ് എന്ന് പറയുന്ന ഒരാൾ ധ്യാനകേന്ദ്രത്തെക്കുറിച്ച്, തോമസ് ആണെന്ന് തോന്നുന്നു, ധ്യാനകേന്ദ്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ചുവട്ടിൽ എന്ത് തെറിയാ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കേരളത്തിൽ ചിലപ്പോൾ തോന്നാറുണ്ട് ചില ദുരിതങ്ങളൊക്കെ പ്രകൃതി അറിഞ്ഞു തരുന്നതാണോ എന്ന് വരെ, അങ്ങനെ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇത്രയും അശ്ലീലം പറയാൻ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളിലെ ഒരു വിഭാഗം ഇത്ര അശ്ലീലം ആണ് പറയുന്നത്. പിന്നെ ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ, അവരെക്കുറിച്ച് വല്ലതും പറയുമ്പോൾ ഉത്തരം കിട്ടാതെ വരുമ്പോഴാണ് ഈ തെറിപ്പാട്ട്, ഭരണിപ്പാട്ട്. അപ്പം അതിനൊക്കെ ഉത്തരവ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാ. ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു, പിന്നെയോ ശൂന്യമാം അന്ധകാരം. കാവ്യ പുസ്തകമല്ലോ ജീവിതം, ആസ്വദിച്ചിടണം ഓരോ വരിയും, ആനന്ദ സന്ദേശ രസമധുരം. അതാണ് എൻ്റെ ജീവിതം, ഞാൻ സന്തോഷത്തോടെ ഇത് ചെയ്യുന്നു. ആ ചോദ്യം ചോദിച്ച കുറേ യുവാക്കൾ
അമേരിക്ക എന്ന് ചോദിച്ചു, ഓസ്ട്രേലിയ എന്ന് ചോദിച്ചു, ഇന്ത്യ എന്ന് ചോദിച്ചു, ഇന്നലെ ബാംഗ്ലൂരിൽ നിന്നൊരു പയ്യൻ ചോദിച്ചു, നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്. അറിയാൻ വേണ്ടി ചോദിച്ചതാണ്, ആവേശത്തിന് വേണ്ടി ചോദിച്ചതാണ്. അവരുടെ ഉത്തരമായിട്ടാണ് ഞാനിത് തരുന്നത്. പ്രണാമം, നമസ്കാരം.